ഹലോ, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രോക്ക് കാണാം കേട്ടോ. ഫ്രോക്കിൻ്റെ മോഡലാണ്, ഒരു 3 വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ ചെയ്തിട്ടുള്ളത്. 25 ആണ് ഇതിൻ്റെ ലെങ്ത്, ചെസ്റ്റ് അളവ് 22. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റഫിൾ സെന്നാണ്, അടിഭാഗത്തുള്ള ഈ ഒരു 4 റഫിൾ സെന്നാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. യോക്ക് പാർട്ടിൽ വരുന്ന ഫ്ലവേഴ്സിൻ്റെ ആ ഒരു കളർ വെച്ചിട്ടാണ് ഈ ഒരു ഓരോ റഫിൾസും കൊടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് മൊത്തം മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്ലെയിൻ നെറ്റ്, ഈ ഒരു യെല്ലോ പ്ലെയിൻ നെറ്റ്. 5 മീറ്ററിൽ നമ്മൾ പുറത്തൊരു ലെയറും ഉള്ളിലൊരു ലെയറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു 4 ഷെയ്ഡ് കളേഴ്സും ഓരോ മെറ്റീരിയൽ ഓരോ കളേഴ്സും നമ്മൾ 3 മീറ്റർ വെച്ചിട്ടാണ് എടുത്തത്. അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെയാണ് ചെയ്തത്. ഇതുപോലത്തെ ഫ്രോക്കൊക്കെ ചെയ്യുമ്പം, നല്ല മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യുമ്പം അത്രയും നല്ല രസമുണ്ടാവും കാണാൻ. നമുക്ക് കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ട് മെറ്റീരിയൽ കുറവാക്കിയിട്ടും ഇതുപോലത്തെ മോഡലൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ അതിനനുസരിച്ചിട്ട് കാണുമ്പോൾ എല്ലാവരും ലുക്കിന് കുറഞ്ഞ മാറ്റം ഉണ്ടാവും എന്നുള്ളൂ. പിന്നെ കുട്ടിക്ക് ഇട്ടിട്ടില്ല ലുക്ക് ഇതാണ് കേട്ടോ. ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങി കാണുമ്പോൾ അത് വേറെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഫ്രോക്ക് ഇട്ടിട്ട് നമ്മളൊരു കുട്ടികളെ കാണുകയാണെങ്കിൽ ആരായാലും ഒന്ന് നോക്കിപ്പോകും. ഇതിൽക്ക് ഹെയർ ബോക്ക് പകരം ബ്രൈഡൽ നെറ്റ് പോലെ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഫ്ലവേഴ്സ് സോൾഡറിങ് ചെയ്തിട്ട് ഫ്ലവേഴ്സും പഞ്ചിങ് ബീഡ്സൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. ഹെയർ ബോ വെച്ച പോലെ തന്നെ മുടഞ്ഞിട്ട് ബാക്കിൽക്ക് അതിന് പിടിച്ച് കെട്ടാനുള്ള 2 വള്ളിയും കൊടുത്തിട്ടുണ്ട്. അപ്പം കുട്ടികളെ തലയിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ അത് നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കും, അങ്ങനെ പെട്ടെന്ന് അയിഞ്ഞു പോരെ ഒന്നും ചെയ്യൂല. ബർത്ത്ഡേ ഫംഗ്ഷനും വെഡ്ഡിംഗ് ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് അടിപൊളിയാക്കി കുട്ടികളെ അണിയിച്ചൊരുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക്. ഏതൊരു കസ്റ്റമറാണെങ്കിലും ഓർഡർ തരുമ്പോൾ 2-3 ഫ്രോക്കിൻ്റെ മോഡൽ വിട്ടിട്ടായിരിക്കും നമ്മളോട് കസ്റ്റമൈസ് പറയുക. അപ്പം ഒരു മോഡൽ യോക്ക് പാർട്ടാണെങ്കിൽ വേറൊരു മോഡലിൻ്റെ സ്കേർട്ട് പാർട്ട്, പിന്നെ വേറൊരു ഡ്രസ്സിൻ്റെ കളർ, ഇങ്ങനെയാണ് കേട്ടോ കസ്റ്റമർ പറയുക. അപ്പം നമ്മളതായിട്ടുള്ളൊരു പുതിയ ഡിസൈൻ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ എല്ലാ മോഡലിൽ നിന്നും ഓരോ പാർട്ട് പാർട്ട് എടുത്തിട്ട് നമ്മളതായിട്ടുള്ള പുതിയൊരു മോഡൽ